നമസ്കാരം. നിലമ്പൂരിലെ ജനങ്ങളെ ഞെട്ടിക്കാൻ ഒരുങ്ങി PV അൻവർ. ആഫ്രിക്കയിൽ നിന്നും തിരിച്ചു വരുന്നത് കയ്യിൽ രത്നങ്ങളും സ്വർണവുമായി. 20,000 പേർക്ക് തൊഴിൽ. അൻവർ എത്തുന്നത് വിലപിടിപ്പുള്ള വസ്തുക്കളുമായി. മാരകമായ ട്വിസ്റ്റ്. നിലമ്പൂർ MLA PV അൻവർ ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്നത്. 25,000 കോടിയുടെ രത്നഖനന പദ്ധതിയുമായിട്ടാണ് താൻ തിരിച്ചെത്തുന്നതെന്നും 20,000 പേർക്ക് തൊഴിൽ നൽകാൻ ഇതിലൂടെ കഴിയുമെന്നും അൻവർ ഇന്നലെ ഷെയർ ചെയ്ത വീഡിയോയിൽ അവകാശപ്പെട്ടിരുന്നു. ഇതിനു പിന്നാലെ വന്ന വീഡിയോയാണ് ജനശ്രദ്ധയാകർഷിക്കുന്നത്. ഇതോടെയാണ് അൻവറിന്റെ കയ്യിലുള്ളത് സ്വർണത്തരികളാണോ അതോ രത്നങ്ങളാണോ എന്ന തരത്തിലുള്ള ചർച്ചകളും ആരംഭിക്കുന്നത്. നിലമ്പൂരിൽ ആര് വന്നാലും ഇത്തവണയും താൻ തന്നെ വിജയിക്കുമെന്നാണ് അൻവർ ഫേസ്ബുക്കിൽ വ്യക്തമാക്കിയത്. PV അൻവർ MLA അസാന്നിധ്യം ഏറെ ചർച്ചയായിരുന്നു. എന്നാൽ PV അൻവറിനെ തന്നെ നിലമ്പൂരിൽ മത്സരിപ്പിക്കുമെന്നും വിജയസാധ്യത ഉണ്ടെന്നും CPM തന്നെ വ്യക്തമാക്കിയിരുന്നു. PV അൻവർ സ്ഥലത്തില്ല എങ്കിലും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രചാരണ ബോർഡുകളെല്ലാം സ്ഥാപിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ തവണ MLA നടത്തിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഫ്ലക്സ് ബോർഡുകളും നിലമ്പൂരിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. MLA ചുമതലയേറ്റ് 5 വർഷത്തിനിടെ മണ്ഡലത്തിനുള്ളിൽ 600 കോടിയുടെ വികസനമാണ് മണ്ഡലത്തിൽ നടപ്പാക്കിയിട്ടുള്ളത് എന്നാണ് ഫ്ലക്സിൽ അവകാശപ്പെടുന്നത്. എന്നാൽ പോസ്റ്ററിൽ LDFനെക്കുറിച്ചോ മുഖ്യമന്ത്രിയെക്കുറിച്ചോ പരാമർശിച്ചിട്ടില്ല. കോവിഡ് പ്രതിസന്ധിക്ക് പിന്നാലെ PV അൻവറിനെ കാണാനില്ല എന്ന് കാണിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിന് പരാതി നൽകിയിരുന്നു. ഇതോടെയാണ് PV അൻവറിന്റെ അസാന്നിധ്യം ചർച്ചയാവുന്നത്. PV അൻവർ ജയിലിലാണ് എന്നും ഇതിനിടെ പ്രചാരണം നടന്നിരുന്നു. ഇതോടെ PV അൻവറിനെ വിട്ടുതരണമെന്നാവശ്യപ്പെട്ടുള്ള കമന്റുകളും വ്യാപകമായി. ഇതോടെ ഗാന പ്രസിഡന്റിന്റെ സോഷ്യൽ മീഡിയ പേജിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇതോടെ മുഖ്യമന്ത്രിക്ക് പുറമെ നിലമ്പൂരിലെ പാർട്ടി നേതാക്കളെയും അറിയിച്ച ശേഷമാണ് ആഫ്രിക്കയിലെ സീറോ ലിയോണോയിലേക്ക് പോയത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തീയതികൾ പ്രഖ്യാപിച്ചിട്ടും PV അൻവർ തിരിച്ചെത്തിയിരുന്നില്ല. കഴിഞ്ഞ 2 മാസമായി ബിസിനസ് ആവശ്യവുമായി ആഫ്രിക്കയിലുണ്ട് എന്നും ഫേസ്ബുക്ക് ലൈവിൽ വ്യക്തമാക്കി. എന്നാൽ മാർച്ച് 11 കേരളത്തിൽ തിരിച്ചെത്തുമെന്നും ഫേസ്ബുക്ക് വീഡിയോയിലാണ് അൻവർ വ്യക്തമാക്കിയത്. നിലമ്പൂരിൽ നിന്ന് CPM സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് അൻവർ മത്സരിച്ച് വിജയിച്ചത്. 87 മുതൽ 2011 വരെയുള്ള കാലയളവിൽ കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദാണ് മത്സരിച്ച് വിജയിച്ചത്. അദ്ദേഹത്തെ മറികടന്നാണ് PV അൻവറിന്റെ വിജയം. ഇതോടുകൂടി PV അൻവറിന്റെ കാര്യത്തിൽ നിലനിന്നിരുന്ന ആശങ്കകൾക്ക് ഇവിടെ വിരാമം കുറിക്കുകയാണ്. കാരണം നിലമ്പൂര് പോലുള്ള ആര്യാടൻ ഷൗക്കത്തിന്റെയും ആര്യാടൻ മുഹമ്മദിന്റെയും ഒക്കെ ഒരു തട്ടകത്തിലേക്ക് പഴയ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ഇറക്കിയാണ് CPM വിജയം അവിടെ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ PV അൻവർ വലിയ രീതിയിലുള്ള തലവേദന കോൺഗ്രസിന് സൃഷ്ടിച്ചിരുന്നു എന്ന് വ്യക്തം. ഒരിക്കൽ കൂടി നിലമ്പൂരിൽ PV അൻവർ മത്സരത്തിനിറങ്ങുമ്പോൾ തീർച്ചയായും ശക്തമായിട്ടുള്ള മത്സരമുണ്ടാകുമെന്നും PV അൻവർ അവിടെ വിജയക്കുറി പാറിക്കുമെന്ന് തന്നെയാണ് ഇടതുപക്ഷം വീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്. വാർത്തകൾ സുതാര്യമായും സുവ്യക്തമായും അറിയാൻ നാഷണൽ ന്യൂസ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.